ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് നാലാം ക്ലാസ്സിലെ മലയാളം നാലാമത്തെ അധ്യായത്തിലെ രണ്ടാമത്തെ പാഠം ആര് പഠിപ്പിക്കുമെന്ന് പറയുന്ന ബീർബലും അക്ബർ ചക്രവർത്തിയുമായി ബന്ധപ്പെട്ട ഒരു പാഠമാണ്. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ ഈ പാഠത്തെക്കുറിച്ചും അതിലെ പ്രവർത്തനങ്ങളുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അതിനോടനുബന്ധിച്ച് നമ്മോട് ആവശ്യപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതുമായി ബന്ധപ്പെട്ട് നാല് പ്രവർത്തനങ്ങളാണ് നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ നാല് പ്രവർത്തനങ്ങൾ, അതിലൊന്നാമത്തെ പ്രവർത്തനം, അക്ബർ ചക്രവർത്തി ബീർബലിനോട് ആവശ്യപ്പെട്ടത് എന്തായിരുന്നു എന്നാണ്. രണ്ടാമത്തെ പ്രവർത്തനം, ദർബാർ ഹാളിലെത്തിയ ചക്രവർത്തിയെ അമ്പരിപ്പിച്ച കാഴ്ച എന്ത് എന്ന ചോദ്യമാണ്. മൂന്ന്, അക്ബർ ചക്രവർത്തിയോട് ബീർബൽ ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ്. ഈ മൂന്ന് ചോദ്യങ്ങളും പിന്നെ പാഠഭാഗത്തെ പുതിയ പദങ്ങളും അവയുടെ അർത്ഥവും രേഖപ്പെടുത്തുക എന്ന് പറയുന്ന പ്രവർത്തനമാണ്. ഇങ്ങനെ നാല് പ്രവർത്തനമാണ് നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിലൊന്നാമത്തെ പ്രവർത്തനം, അക്ബർ ചക്രവർത്തി ബീർബലിനോട് ആവശ്യപ്പെട്ടത് എന്തായിരുന്നു എന്ന ചോദ്യമാണ്. അക്ബർ ചക്രവർത്തി ബീർബലിനോട് ആവശ്യപ്പെട്ടത് എന്തായിരുന്നു? ആ കഥയിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. തനിക്ക് വേണ്ടത്ര പാണ്ഡിത്യമില്ല, തനിക്കറിഞ്ഞുകൂടാത്തതായി ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം പഠിക്കണം. അതിനാൽ നാളെ മുതൽ പഠനം തുടങ്ങുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്യണമെന്നാണ് അക്ബർ ചക്രവർത്തി ബീർബലിനോട് ആവശ്യപ്പെട്ടത്. ഇതാണ് അക്ബർ ചക്രവർത്തി ബീർബലിനോട് ആവശ്യപ്പെട്ടത് എന്തായിരുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ദർബാർ ഹാളിലെത്തിയ ചക്രവർത്തിയെ അമ്പരപ്പിച്ച കാഴ്ച എന്ത് എന്നാണ്. ദർബാർ ഹാളിലെത്തിയ ചക്രവർത്തിയെ അമ്പരപ്പിച്ച, അത്ഭുതപ്പെടുത്തിയ കാഴ്ച എന്ത്? അതിനുത്തരമാണ് ഇനി നമ്മൾ പറയുന്നത്. ഇതാണ് അതിനുത്തരം, ദർബാർ ഹാളിലെത്തിയ ചക്രവർത്തിയെ അമ്പരപ്പിച്ച കാഴ്ച എന്ത്? എല്ലാത്തരം ആൾക്കാരെയും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ദർബാർ ഹാളാണ് ചക്രവർത്തി കണ്ടത്. കുട്ടികളും വൃദ്ധരും വീട്ടമ്മമാരും അലക്കുകാരും കൃഷിക്കാരും ആക്രിക്കാരും കാലിമേക്കുന്നവരും എല്ലാം ആ കൂട്ടത്തിലുണ്ടായിരുന്നു. കൂടാതെ സാധാരണക്കാരും സന്യാസിമാരും മറ്റനേകം പേരും അവിടെ വന്നിരുന്നു. ഇവരെ എല്ലാം കണ്ടപ്പോഴാണ് ചക്രവർത്തി അമ്പരന്നത്. ഇതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം, അമ്പരപ്പിച്ച കാഴ്ച എന്ത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം. ഇനി മൂന്നാമത്തെ ചോദ്യം, അക്ബർ ചക്രവർത്തിയോട് ബീർബൽ ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഈ ആളുകളൊക്കെ കൊണ്ടുവന്നപ്പോൾ അക്ബർ ചക്രവർത്തിയോട് ബീർബൽ ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അതിന് ഉത്തരം നമുക്കിതാ ഇവിടെ ഇങ്ങനെ എഴുതാം. മണിക്കൂറുകളോളം മണ്ണിൽ കളിച്ചു രസിക്കാൻ അങ്ങേക്കറിയുമോ? തുച്ഛമായ വരുമാനത്തിൽ ഒരു വീട് നടത്തിക്കൊണ്ടുപോകാൻ അങ്ങേക്കറിയാമോ? വസ്ത്രങ്ങളിലെ കറ കളയാൻ അറിയുമോ? ഓരോ വിളയും എപ്പോഴാണ് നടേണ്ടതെന്നും നനക്കേണ്ടതെന്നും അങ്ങേക്കറിയുമോ? പാഴ്വസ്തുക്കളിൽ നിന്നും പ്രയോജനമുള്ളത് തെരഞ്ഞെടുക്കാൻ അങ്ങേക്കറിയുമോ? പച്ചപ്പുൽമേടുകൾ എവിടെയാണെന്ന് അങ്ങേക്കറിയുമോ? നമ്മുടെ ഉൽപ്പന്നങ്ങൾ എവിടെയാണ് നല്ല വിലക്ക് വിൽക്കാനാവുക എന്ന് അങ്ങേക്കറിയുമോ? കൈയെഴുത്ത് ഒരു ചിത്രം പോലെ മനോഹരമാക്കുന്നത് എങ്ങനെയെന്ന് അങ്ങേക്കറിയുമോ? ഇത്തരത്തിലുള്ള ധാരാളം ചോദ്യങ്ങളാണ് ബീർബൽ അക്ബർ ചക്രവർത്തിയോട് ചോദിച്ചത്. ഇനി അടുത്ത പ്രവർത്തനം, അവസാനത്തെ പ്രവർത്തനമാണ്, പാഠഭാഗത്തെ പുതിയ പദങ്ങളും അവയുടെ അർത്ഥവും രേഖപ്പെടുത്തുക എന്നാണ്. പാഠഭാഗത്തെ പുതിയ പദങ്ങളും അവയുടെ അർത്ഥവും രേഖപ്പെടുത്തുക. ഇതാണ് ആ ഭാഗം, അർത്ഥം കണ്ടെത്താമെന്ന് പറയുന്ന ഈ ഭാഗമാണത്. ഇവിടെ നാല് പദങ്ങളാണ് തന്നിരിക്കുന്നത്. ഒന്ന്, ആക്രോശിക്കുക. ആക്രോശിക്കുക എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ പറയുക അല്ലെങ്കിൽ ശകാരിക്കുക എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. അടുത്തത് വിനയാന്വിതൻ എന്നാണ് അടുത്ത പദം.
അതിന്റെ അർത്ഥം വിനയത്തോട് കൂടിയവൻ എന്നാണ്, വിനയമുള്ളവൻ, വിനയത്തോട് കൂടിയവൻ. മൂന്നാമത്തെ പദം തുച്ഛം എന്നാണ്, തുച്ഛം. തുച്ഛം എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരം എന്നതിനെയാണ് തുച്ഛം എന്ന് പറയുന്നത്. അടുത്തത് വന്ദിക്കുക എന്ന് പറഞ്ഞാൽ വണങ്ങുക എന്നൊക്കെയാണ്, വണങ്ങുക. വന്ദിക്കുക എന്ന് പറഞ്ഞാൽ വണങ്ങുക എന്നാണ്. കൂട്ടുകാരെ, നമ്മൾ ഇന്നത്തെ നാലാം ക്ലാസ്സിലെ മലയാളത്തിലെ പ്രവർത്തനങ്ങളാണ് പറഞ്ഞത്. നാല് ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം കണ്ടെത്തി. കൂട്ടുകാർക്ക് ഈ അറിവ് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി.